കോവിഡിനെ ഇല്ലാതാക്കാൻ ചാണക ചികിത്സ. കുറച്ച് ചാണക സാറേ. ചാണകോ? പഴയതൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. തലയ്ക്ക് സുഖമില്ലാണ്ടായി എന്താ ചെയ്യാ? അശാസ്ത്രീയ രീതി മറ്റു പല രോഗങ്ങൾക്കും കാരണമായേക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോഴും രാജ്യത്ത് പലയിടത്തും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അവന്മാർ അങ്ങനെ എന്തോ സൈക്ലിക് കോക്ലിക് പ്രോബ്ലമാണ്, എന്തോ കനസാകുന്ന പ്രശ്നമാണ് ഇത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടുത്തുകാർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ചാണകവും ഗോമൂത്രവും ചേർത്തുള്ള മിശ്രിതം ശരീരമാകെ തേച്ചു പിടിപ്പിക്കുകയാണ് ഇവർ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി, ഇപ്പൊ ഉറപ്പായി. ഉണങ്ങി കഴിയുമ്പോൾ പാലോ സംഭാരമോ കൊണ്ട് കഴുകി കളയുന്നു. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോവ് എന്തായി കാണേ. ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ആ ചെയ്തോളൂ മൂപ്പ. ഒരു കുളിസീൻ, പിന്നെ കുളിയേ കുളി കഴിഞ്ഞ് പോയി കാണോ. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടി കൊറോണ വൈറസിൽ നിന്ന് പോലും രക്ഷ തരുമെന്ന് അവകാശവാദം. എന്താണ് ബുദ്ധി ഉള്ള കാര്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല. അതിനുള്ള കാര്യം അല്ലല്ലോ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. മഹാമാരി പിടിമുറുക്കിയതോടെ ചാണക ചികിത്സയ്ക്കായി ഗോസംരക്ഷണ കേന്ദ്രത്തിൽ എത്തുന്നവരുടെ എണ്ണവും കൂടുന്നു. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. ഒരു കാര്യം ഞാൻ പിന്നെയും പിന്നെയും തറപ്പിച്ച് പറയാണ്, ഫീസ് തരുന്ന മുറക്കേ ഞാൻ പാസ് തരും. ആദ്യം ഫീസ് തരുന്നവന് ആദ്യം പാസ്. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾക്കും പലതരം അണുബാധകൾക്കും ഇത് കാരണമായേക്കാമെന്നാണ് വിദഗ്ധ പക്ഷം. മുന്നറിയിപ്പുകൾ ആവർത്തിച്ചിട്ടും ഈ അശാസ്ത്രീയ രീതികൾക്ക് പിന്നാലെ പോകുന്നവരുടെ എണ്ണം കുറയുന്നില്ല. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.